ഇന്ന് നമ്മൾ എം കോമിലെ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പേപ്പറിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആയ ഓവർവ്യൂ ഓഫ് ഫോറിൻ ട്രേഡ് എന്നുള്ള യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്, ഓവർവ്യൂ ഓഫ് ഫോറിൻ ട്രേഡ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെയാന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ്, ആൻ ഓവർവ്യൂ ഓഫ് ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ഫോറിൻ ട്രേഡ്, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, ഫോറിൻ ട്രേഡ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്, ട്രേഡ് പോളിസി ആൻഡ് സ്ട്രാറ്റജി. ഈ 4 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ആ ഓവർവ്യൂ ഓഫ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഫോറിൻ ട്രേഡ്. അപ്പൊ നമ്മൾ ഈ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് അത് വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. The foreign trade of a country consists of outward and inward movement of goods and services, giving rise to inflow and outflow of foreign exchange. അപ്പൊ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേറൊരു ഫോറിൻ കൺട്രിയിൽ നിന്നുള്ള സാധനങ്ങൾ നമ്മളുടെ രാജ്യത്തേക്ക് വരികയും അതുപോലെ നമ്മളെ രാജ്യത്തിൽ ഉള്ള സാധനങ്ങൾ വേറൊരു രാജ്യത്തേക്ക് പോകുകയും ചെയ്യുന്നു. അതായത് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് അല്ലെ, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സും സർവീസസും നമ്മൾ ഫോറിൻ കൺട്രിയിൽ നിന്ന് നമ്മളെ കൺട്രിയിലേക്ക് വരുന്നു, അതുപോലെ നമ്മളെ കൺട്രിയിൽ നിന്ന് ഫോറിൻ കൺട്രിയിലേക്ക് പോകുന്നു. ഈ ഒരു ഫ്ലോ, ആ ഒരു എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദ ഫോർ മേജർ ആക്ട്സ് ഗവേണിംഗ് ദ ഫോറിൻ ട്രേഡ് ആർ ഫോറിൻ ട്രേഡ് ഡെവലപ്മെന്റ് റെഗുലേഷൻ ആക്ട് 1992, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999, കസ്റ്റംസ് ആക്ട് 1962 ആൻഡ് എക്സ്പോർട്ട് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ആക്ട് 1963. അപ്പൊ മേജർലി ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഫോറിൻ ട്രേഡ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഇതെങ്ങനെ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ഗവൺമെന്റ് റെഗുലേഷൻ പ്രകാരമുള്ള മേജർ ആയിട്ടുള്ള 4 ആക്ട് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫോറിൻ ട്രേഡ് ആക്ട് 1992, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999, കസ്റ്റംസ് ആക്ട് 1962, അതുപോലെ തന്നെ എക്സ്പോർട്ട് ആക്ട് 1963. ക്ലിയർ ആണോ? അപ്പം ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്കുള്ള ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. അത് കാരണം എന്ത് സംഭവിക്കുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ആൻഡ് അതിന് റെഗുലേറ്റ് ചെയ്യുന്ന 4 ആക്ട്സ് എന്തൊക്കെയാന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ്, എന്തിനാണ് നമ്മൾ ഈ ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നോക്കാം. ഫസ്റ്റ്, ഗ്രേറ്റർ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് വെറൈറ്റീസ് കിട്ടുള്ളൂ അല്ലെ. പക്ഷെ നമ്മൾ ഇതേപോലെ പുറത്തുനിന്ന് ഇപ്പൊ നമ്മൾ ഒരു ചോക്ലേറ്റിന് കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ്സിന്റെ കൂടെ പുറത്തുനിന്നുള്ള ചോക്ലേറ്റ്സ് വരുമ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമ്മളുടെ ചോയ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലെ. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കൂടുകയും ചെയ്യും. കോമ്പറ്റീഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, അതിന്റെ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റും മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കും, കമ്പനീസ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഇന്റർനാഷണൽ ട്രേഡിലൂടെ നമ്മളുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് നമുക്ക് വേറെ രാജ്യങ്ങളിൽ പോയിട്ട് സെല് ചെയ്യാൻ പറ്റും, അതുപോലെ വേറെ രാജ്യങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് നമ്മളെ രാജ്യത്ത് വന്നിട്ട് വിൽക്കാനും പറ്റും. അത് കാരണം എന്ത് കൂടും, നമ്മളെ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്രീസ് ആകുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, ബെറ്റർ യൂസ് ഓഫ് കൺട്രീസ് റിസോഴ്സസ്. നമുക്ക് ഫോറിനിൽ തന്നെ നമ്മളുടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പോയി വിൽക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ രാജ്യത്തുള്ള നമ്മളുടെ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അതാണ് രണ്ടാമത്. മൂന്നാമത്, ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഓരോ കാര്യത്തിനും നമ്മൾ ലേബറിനെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യും, ഓരോ കാര്യം ചെയ്യാൻ വേണ്ടി സ്പെഷ്യലൈസ്ഡ് ലേബർ ഫോഴ്സസ് ഉണ്ടാവും. എൻഹാൻസ് കോമ്പറ്റിറ്റീവ്നെസ്, ഞാൻ പറഞ്ഞു എന്താണ്, നമ്മളെ രാജ്യത്തുള്ള ആൾക്കാര് മാത്രമായിട്ടല്ല കോമ്പീറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഇന്റർനാഷണൽ ലെവലിലാണ് കോമ്പറ്റീഷൻ പോകുന്നത്. അപ്പൊ ആ കോമ്പറ്റീഷൻ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. ആ കോമ്പറ്റീഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് നോക്കാൻ പറ്റും, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഉണ്ടാകും, ഒരു കോസ്റ്റ്, ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റിൽ ഒരു റിഡക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് പ്രൈസസ്. നമ്പർ ഓഫ് ഗുഡ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആർക്കും എന്തുണ്ടാവില്ല, ഒരു മോണോപോളി ഉണ്ടാവില്ല അല്ലെ. ഒരേ പ്രൊഡക്റ്റ് തന്നെ സിമിലർ വെറൈറ്റീസും സിമിലർ കമ്പനീസിനെ നമുക്ക് കിട്ടുന്നതായത് കൊണ്ട് ഒരു മോണോപോളി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രൈസസ് എന്തായിരിക്കും, ഒരു സ്റ്റെബിലിറ്റി പ്രൈസസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രേറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അതായത് പുതിയ പുതിയ കമ്പനീസ് വരുന്നതോറും പുതിയ പുതിയ പ്രൊഡക്ട്സ് ഇറങ്ങുന്നതോറും ആൾക്കാർക്ക് എന്ത് കിട്ടുകയാണ്, അവിടെ ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്.
ഹൈ റേറ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു പുതിയ കമ്പനി കൊണ്ട് നമ്മളൊരു പുതിയ ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർനാഷണൽ ട്രേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളെ സാധനങ്ങൾ നമ്മൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അത് കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നമുക്ക് ഗവൺമെന്റ് എന്ത് പോകും, ടാക്സ് റേറ്റ് പോകും അല്ലെ. അങ്ങനെയുള്ള ടാക്സ് റേറ്റ് ഒക്കെ കൊണ്ട് തന്നെ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ടു ഗവൺമെന്റ് റവന്യൂ, അത് ഞാനിപ്പോ പറഞ്ഞല്ലോ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഗവൺമെന്റ് എന്ത് കിട്ടും, അതിൻ്റെതായ ടാക്സസ് കിട്ടും, ബൈ വിച്ച് ഇറ്റ് ആഡ്സ് ടു ഗവൺമെന്റ് റവന്യൂ. ഹെൽപ്സ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് കൺട്രീസ്. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ, ആ രണ്ട് കൺട്രീസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും. ആൻഡ് ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോറിൻ ട്രേഡ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന ടോപ്പിക് ആണ്. സോ ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ഫോറിൻ ട്രേഡ് ഈസ് ടു എക്സ്പ്ലോർ മീൻസ് ഓഫ് പ്രൊക്യൂറിംഗ് ഇമ്പോർട്ട്സ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് വിത്തൌട്ട് വിച്ച് നോ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ക്യാൻ സ്റ്റാർട്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഫ്ലോ ഓഫ് ടെക്നോളജി വിറ്റ് അലൌസ് ഫോർ ഇൻക്രീസ് ഇൻ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ആൻഡ് സം ഷോർട്ട് റൺ മൾട്ടിപ്ലയർ ഇഫക്ട് ഫോർ കൺട്രീസ് വിത്ത് അൺഎംപ്ലോയ്ഡ് ലേബർ. തേർഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ജനറേറ്റ് പ്രഷർ ഫോർ ഡൈനാമിക് ചേഞ്ച് ത്രൂ കോമ്പറ്റേറ്റീവ് പ്രഷർ ദാൻ ഇമ്പോർട്ട്സ് pressure of competing for export market and a better allocation of resources. Export allow fuller utilization of capacity, increased exploitation of economies of scale, separation of production pattern from domestic demand and increasing familiarity with absorption of new technologies. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഗ്രോത്തിൽ ഫോറിൻ ട്രേഡ് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഫോറിൻ ട്രേഡിന്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ക്യാപിറ്റൽ ഗുഡ്സിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഒരു ഡെവലപ്മെന്റ് എന്നുള്ളൊരു ഒരു ഫാക്ടർ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. രണ്ടാമത് പറയുന്നത് ഈ ഫ്ലോ ഓഫ് ടെക്നോളജി എന്താ ചെയ്യുന്നത്. നമ്മളൊരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് നമ്മൾ ടെക്നോളജീസ് ഒരു ഇമ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് എന്തിനെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും? ടോട്ടൽ ഒരു ഫാക്ടർ, ഒരു കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അല്ലെ. അപ്പൊ അൺഎംപ്ലോയിഡ് ലേബേഴ്സ് ഉള്ള ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് എന്ത് സംഭവിക്കും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ജനറേറ്റ് പ്രഷർ ഫോർ ഡൈനാമിക് ചേഞ്ച്. ഒരു ഡൈനാമിക് ചേഞ്ച്, ഡൈനാമിക് ചേഞ്ച് എന്താ, നമുക്ക് നമ്മളറിയാം നമ്മുടെ എൻവയോൺമെന്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ട്രെൻഡ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരുടെ പ്രിഫറൻസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ആ ഒരു പ്രഷർ ബിൽഡ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് ആ ഒരു കോമ്പറ്റീഷൻ ബിൽഡ് ചെയ്യാനും എന്തൊക്കെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യും, എക്സ്പോർട്ട് മാർക്കറ്റിനെ കുറച്ചും കൂടെ പ്രഷറൈസ് ചെയ്യാനും കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യാനും, അതുപോലെ നമ്മുടെ റിസോഴ്സസിനെ ബെറ്റർ ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ഒക്കെ ഈ ഒരു ഫോറിൻ ട്രേഡ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ പറയുന്നത് എക്സ്പോർട്ട് അല്ല ഫുൾ യൂട്ടിലൈസേഷൻ കപ്പാസിറ്റി. അതായത് ഇപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിചാരിക്കാം, നമ്മളൊരു 100 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, ആൻഡ് 60 യൂണിറ്റ്സ് നമ്മൾ ഇന്ത്യയിൽ തന്നെ വിറ്റുപോയി, നമുക്ക് ബാക്കി വരുന്ന റിമൈനിങ് 40 യൂണിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ബൈ വിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് വേസ്റ്റ് ആകുന്നില്ല, നമുക്ക് അതിനൊരു എക്സ്ട്രാ ഇൻകം കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മളെ കപ്പാസിറ്റി നമുക്ക് ഒരു ഫുള്ള് യൂട്ടിലൈസേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ ഒരു എക്സ്പോർട്സ് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ദീസ് ഇൻ ടേൺ ഹെൽപ്പ് ഇൻ ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി ഇൻ ഡൊമസ്റ്റിക് ബിസിനസ് വിതൗട്ട് എനി കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ പ്രൈസ്. അപ്പം നമ്മൾ ഈ ഒരു ഫിഗർ 1.1 നോക്കുകയാണെങ്കിൽ, ഫിഗർ 1.1 എന്താ പറയുന്നത്, ഇൻ ഫിഗർ 1.1 AC ഇസ് എൻ ആവറേജ് കോസ്റ്റ് കർവ്. AC ഏതാണ്? ഇതാണ് AC അല്ലെ. AC എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് കോസ്റ്റ് കർവ് ആണ്. ദ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് വിൽ ബി ദ ലോവസ്റ്റ് ഇഫ് ദ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസസ് OQ1. OQ1 പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് എന്തായിരിക്കും? ലോവസ്റ്റ് കോസ്റ്റ് ആയിരിക്കും വരുന്നത്. ഹൗവർ, ബിക്കോസ് ഓഫ് ദ ഡൊമസ്റ്റിക് കൺസ്ട്രെയിൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓൺലി OQ ആൻഡ് ദ കറസ്പോണ്ടിങ് ആവറേജ് കോസ്റ്റ് ഇസ് OC. അപ്പൊ OQ ആവുന്ന സമയത്ത്, OQ വരുന്ന സമയത്ത് നമുക്ക് എന്താണ്, OC ആണ് നമ്മളുടെ കോസ്റ്റ് വരുന്നുണ്ടാകുന്നത്. ഇഫ് ദ ഫേം ക്യാൻ എക്സ്പോർട്ട് Q1 ക്വാണ്ടിറ്റി, അതായത് ഈ ഒരു ലെവൽ ഓഫ് ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഒപ്റ്റിമം കപ്പാസിറ്റി ആൻഡ് റെഡ്യൂസ് ദ ആവറേജ് കോസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ C1 എന്നുള്ള ഈ ഒരു കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അണ്ടർ സച്ച് എ സിറ്റുവേഷൻ എക്സ്പോർട്ടിംഗ് ഈവൺ ഓൺ നോ ലോസ് നോ പ്രോഫിറ്റ് ബേസിസ് ഇസ് അഡ്വൈസബിൾ ബിക്കോസ് ഓഫ് ബൈ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ കപ്പാസിറ്റി.
The profitability of the firm from domestic operation is increased. The profitability per unit will be increased by CC1 and total profit of the domestic operation will increase by CC1QS. Okay. അപ്പം നമ്മളുടെ എന്താണ് പറയുന്നത്, സപ്പോസ് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് വരുന്നത് നമ്മൾ ഈ Q1O വരുന്ന സമയത്താണ് അല്ലെ, OC1 വരുന്ന സമയത്ത് ഇവിടെ ലോവസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് അതേ സമയം നമ്മൾ എന്ത് ചെയ്യാണ്, ക്യൂ ക്യൂ എന്നുള്ള ആ ഒരു ഇതിലേക്ക്, ക്യൂ ക്യൂ വൺ എന്നുള്ള പ്രൊഡക്റ്റ്, അത്രയും യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും, നമ്മൾ CC1 എന്നുള്ള കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ബൈ വിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അവർ പറയുന്നത്, ഫോറിൻ ട്രേഡ് ഇൻക്രീസ്ഡ് മോസ്റ്റ് വർക്കേഴ്സ് വെൽഫെയർ, ഇറ്റ് ഡസ് സോ അറ്റ്ലീസ്റ്റ് ഇൻ ദ ഫോളോയിങ് 4 ഡേയ്സ്. എങ്ങനെയൊക്കെയാണ് ഒരു ഫോറിൻ ട്രേഡ് വർക്കേഴ്സിനെ വെൽഫെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ലാർജർ എക്സ്പോർട്ട് ട്രാൻസ്ലേറ്റ് ഹയർ വേജസ്. നമുക്ക് എക്സ്പോർട്ട് കൂടും തോറും നമ്മളുടെ ഒരു ഒരു വർക്കർ എന്ന നിലയിൽ വർക്കറിന് കിട്ടുന്ന വേജസ് എന്താവും, ഹയർ വേജസ് ആയിരിക്കും കിട്ടുന്നത്. രണ്ടാമത്, ബിക്കോസ് വർക്കേഴ്സ് ആർ ഓൾസോ കൺസ്യൂമേഴ്സ്, ട്രേഡ് ബ്രിങ്സ് ദം ഇമ്മീഡിയറ്റ് ഗെയിൻസ് ടു ചീപ്പർ ഇമ്പോർട്ട്സ്. അതായത് വർക്കേഴ്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സും കൂടെ ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ആ സാധനം യൂസ് ചെയ്യുന്നത് കൊണ്ടും അവർക്ക് ചീപ്പർ ഇമ്പോർട്ട്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഇറ്റ് എനേബിൾസ് മോസ്റ്റ് വർക്കേഴ്സ് ടു ബിക്കം മോർ പ്രൊഡക്റ്റീവ് ആസ് ഗുഡ്സ് ദേ പ്രൊഡ്യൂസ് ഇൻക്രീസ് ഇൻ വാല്യൂ. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ വാല്യൂ ഇൻക്രീസ് ആകുന്നു കണ്ടു കഴിഞ്ഞാൽ മോസ്റ്റ് വർക്കേഴ്സ് എന്താവും, കൂടുതൽ പ്രൊഡക്റ്റീവ് ആകും, കൂടുതൽ നന്നായിട്ട് അവർ വർക്ക് ചെയ്യാനും അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അടുത്ത, ട്രേഡ് ഇൻക്രീസ് ടെക്നോളജി ട്രാൻസ്ഫർ ഫ്രം ഇൻഡസ്ട്രീസ് ടു ഇഇസ് ആൻഡ് ദ ട്രാൻസ്ഫർ ടെക്നോളജി ഇസ് ബയാസ്ഡ് ഇൻ ഫേവർ ഓഫ് സ്കിൽഡ് ലേബർ. ഇപ്പം ഒരു ഈ ടെക്നോളജി സർവീസസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽഡ് ലേബറിന്റെ ഒരു കാര്യത്തിൽ ബയസ്ഡ് ആവും അല്ലെ, കൂടുതൽ നമ്മൾ മെഷീൻസ് യൂസ് ചെയ്യാൻ തുടങ്ങും. അത് കാരണം സ്കിൽഡ് ആയിട്ടുള്ള ആ ചെയ്യാൻ അറിയുന്ന ലേബേഴ്സിന്റെ കാര്യത്തിൽ അതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇനി, ഇൻക്രീസ്ഡ് ഓപ്പൺനെസ് ടു ട്രേഡ് ഹാസ് ബീൻ സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് റിഡക്ഷൻ ഓഫ് പ്രോവർട്ടി ഇൻ മോസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ കൂടും, കോമ്പറ്റീഷൻ കൂടുമ്പോൾ നമ്മൾ കമ്പനീസ് തമ്മിലുള്ള ആ ഒരു ട്രേഡ് കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് വർക്കേഴ്സിനാണെങ്കിലും കൂടുതൽ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം ആകുമ്പോൾ എന്ത് ഡിഗ്രീസ് ചെയ്യും, നമ്മളെ പോവർട്ടി ഡിഗ്രീസ് ചെയ്യാനും, കൺട്രീന്റെ ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിൽ അത് ഡെവലപ്ഡ് ആവാനുള്ള ഒരു ഹെൽപ്പിംഗ്, ഒരു സിവിലൈസേഷൻ ബിൽഡ് ചെയ്യാനുള്ള ഹെൽപ്പിംഗ് കൂടെ കൊണ്ടുവരുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഫോറിൻ ട്രേഡ് നമ്മളുടെ ഇക്കണോമിക് ഗ്രോത്ത് തമ്മിലുള്ള റിലേഷൻസ് എന്ന് പറയുന്നത്. ഫോറിൻ ട്രേഡ് കാരണം എങ്ങനെ നമുക്ക് എന്ത് വരുന്നു, ഒരു എക്കണോമിക് ഗ്രോത്ത് വരുന്നു എന്നുള്ള പോയിന്റ്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് ട്രേഡും തമ്മിലുള്ള ആ ഒരു ഫാക്ടേഴ്സ് നോക്കാം. അപ്പോ ഒരു കൺട്രി, ആ കൺട്രീസ് ലെവൽ ഓഫ് ട്രേഡ് ടെൽസ് ഹൗ മച്ച് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ഇറ്റ് എക്സ്പോർട്ട്. ഒരു കൺട്രീന്റെ ലെവൽ ഓഫ് ട്രേഡ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കൺട്രി എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിൽ എത്രത്തോളം അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ജർമ്മനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയുടെ ട്രേഡ് ലെവൽ വളരെ ഹൈ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾമോസ്റ്റ് 50% അവർ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓൾമോസ്റ്റ് 50% സാധനങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മളൊരു ബാലൻസ് ഓഫ് ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കൺട്രിയുടെ ട്രേഡ് സർപ്ലസിലാണോ അതോ ഡെഫിസിറ്റിലാണോ എന്നുള്ളത്. ഓക്കെ, എ കൺട്രി ഹാവിംഗ് എ ലോ ലെവൽ ഓഫ് ട്രേഡ് ബട്ട് എ ഹൈ ട്രേഡ് ഡെഫിസിറ്റ്. ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓൺലി എക്സ്പോർട്ട് 14% ഓഫ് GDP, ബട്ട് ഇറ്റ് ഹാസ് എ ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റ് ഓഫ് $540 billion. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ GDP 14% ആണ്. അവര് ആ 14% ഓഫ് GDP അവർ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവരുടെ ട്രേഡ് എന്താണ്, അവര് ലോ ലെവൽ ഓഫ് ട്രേഡാണ് അവർ ഇതാക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ലെവൽ ഓഫ് ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒന്ന്, സൈസ് ഓഫ് ദി ഇക്കണോമി. രണ്ടാമത് നമ്മുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. മൂന്നാമത് ഹിസ്റ്ററി ഓഫ് ട്രേഡ്. ഈ മൂന്ന് ഫാക്ടേഴ്സിന്റെ ബേസിസിലായിരിക്കും നമ്മളുടെ ലെവൽ ഓഫ് ട്രേഡ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. ഇൻ ഷോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ക്വൈറ്റ് പോസിബിൾ ഫോർ നേഷൻസ് വിത്ത് ഹൈലി റിലേറ്റീവ്ലി ലോ ലെവൽ ഓഫ് ട്രേഡ് എക്സ്പ്രസ് ആസ് ഇൻ പെർസെൻറ്റേജ് ഓഫ് GDP ടു ഹാവ് റിലേറ്റീവ്ലി ലാർജ് ട്രേഡ് ഡെഫിസിറ്റ്. അപ്പൊ ലോ ട്രേഡ് ചെയ്യുന്ന കമ്പനീസിന് അല്ലെ കൺട്രീസിന് മോസ്റ്റ് ഓഫ് ദ കേസസിൽ അവർക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. It is also quite possible for nations with near balance between export and imports to worry about the consequences of high level of trade for their economy. It is not inconsistent to believe that a high level of trade is potentially beneficial to an economy.
It allows nations to play their comparative advantage and also to be concerned about macroeconomic instability caused by a long-term pattern of large trade deficit. അതായത് ഒരിക്കലും നമ്മൾ പറയുന്നില്ല ഹൈ ട്രേഡ് ചെയ്യുന്നതാണ് ഒരു കൺട്രിക്ക് ബെസ്റ്റ് എന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഹൈ ട്രേഡിൽ അവർ ചെയ്യുന്ന സമയത്ത് കൺട്രിക്ക് എന്തുണ്ടാവുള്ളൂ, അതിൻ്റെതായ ഒരു ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. അപ്പം ഒരു കൺട്രീൻ്റെ ബാലൻസ് ഓഫ് ട്രേഡും നമ്മൾ ലെവൽ ഓഫ് ട്രേഡ് വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതായത് ലെവൽ ഓഫ് ട്രേഡിനനുസരിച്ച് നമുക്ക് പറയാം ബാലൻസ് ഓഫ് ട്രേഡ് സർപ്ലസ് ആണോ ഡെഫിസിറ്റിലാണോ എന്നുള്ളത്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? സൈസ് ഓഫ് ഇറ്റ് എക്കണോമി, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, അതുപോലെ ട്രേഡിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ട്രേഡ് പോളിസി ആൻഡ് സ്ട്രാറ്റജി നോക്കാം. അതായത് ദ ടേം ട്രേഡ് പോളിസി റെഫേഴ്സ് ടു ഓൾ ദ പോളിസീസ് ദാറ്റ് ഹാവ് ഐദർ ഡയറക്ട് ഓർ ഇൻഡയറക്ട് ബെയറിംഗ് ഓൺ ദ ട്രേഡ് ബിഹേവിയർ ഓഫ് എ കൺട്രി. അതായത് ഒരു കൺട്രീന്റെ ട്രേഡ് ബിഹേവിയറിനെ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന എല്ലാ പോളിസീസിനെയും നമുക്ക് എന്ത് പറയാം, ട്രേഡ് പോളിസി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ട്വേർഡ് ഓറിയന്റേഷൻ. എന്താണ് ഈ ഔട്ട്വേർഡ് ഓറിയന്റേഷൻ? Argue that openness is useful to bring about good educational effects, new ideas and new techniques, growth of new forms of organization, etc. They believe that free trading encourages learning by trade and implies achievement of dynamic transformation of economy into a higher standard of living. Free trade is a win-win situation. All the trading partners stand to gain through productivity improvement, notwithstanding diversity in their domestic institution and policies. അപ്പൊ ഔട്ട്വേർഡ് ഓറിയന്റേഷൻ എന്ന് ബിലീവ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ഓപ്പൺ ട്രേഡ് ഉണ്ടായിരിക്കണം. ഒരു കൺട്രി മറ്റൊരു കൺട്രി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ട്രേഡ് ചെയ്യുന്ന സമയത്തെ കൺട്രിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ, പുതിയ ഐഡിയാസും പുതിയ ടെക്നിക്സും കിട്ടുള്ളൂ. അത് കാരണം എഡ്യൂക്കേഷണൽ എഫക്ട്സും നല്ല രീതിയിൽ വളരുന്നതാണ്. അപ്പൊ പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ബിലീവ് ചെയ്യുന്ന ഈ ഒരു ഫ്രീ ട്രേഡ് എന്തിനെ എൻകറേജ് ചെയ്യും? ട്രേഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ അച്ചീവ് ചെയ്യാനും ഡൈനാമിക് ട്രാൻസ്ഫോർമേഷൻസ് മനസ്സിലാക്കി ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അച്ചീവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഈ ഒരു ഔട്ട്വേർഡ് ട്രേഡിംഗ് ഔട്ട്വേർഡ് ഓറിയന്റേഷൻ ഉള്ള ആൾക്കാർ ബിലീവ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ് ഇൻവേർഡ് ഓറിയന്റേഷൻ. ഇൻവേർഡ് ഓറിയന്റേഷൻ ബിലീവ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ വിചാരിക്കുന്നത്? ആസ് അഗെയിൻസ്റ്റ് ദീസ് ആർഗ്യുമെന്റ്സ് ദ അഡ്വക്കേറ്റ് ഓഫ് ഇൻവേർഡ് ഓറിയന്റേഷൻ plead that inward looking policies encourage indigenous talent learning to do things by oneself, domestic technological development and suitable range of product, avoiding the ill effects of demonstration from outside world. Given gaps of development between developing and developed country, inward orientation is advocated as an inevitable policy. അപ്പൊ ഇൻവേർഡ് ഓറിയന്റേഷൻ ബിലീവ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഫ്രീ ട്രേഡ് നടത്താണ്ട് നമ്മൾ നമ്മളുടെ രാജ്യത്ത് ഇരുന്നിട്ട് സാധനങ്ങൾ വിറ്റ് നമ്മൾ ആ ഒരു ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ വൺസെൽഫ് ബൈ വൺസെൽഫ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം. നമ്മൾ ഡൊമസ്റ്റിക് ടെക്നോളജീസ് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. നമ്മളുടെ രാജ്യത്തിന് ആവശ്യമുള്ള സ്യൂട്ടബിൾ പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ വേറൊരു രാജ്യത്തുള്ള പ്രൊഡക്ട്സ് ഡിപ്പെൻഡ് ചെയ്യാനോ ചെയ്യാണ്ട് നമ്മൾ നമ്മളതായിട്ട് സ്വന്തം രീതിയിൽ ഉണ്ടാക്കി നമ്മൾ അത് വെച്ചിട്ട് ഇതാക്കണം എന്നാണ് എന്ത് ഇൻവേർഡ് ഓറിയന്റേഷൻ ഉള്ള ആൾക്കാർ ബിലീവ് ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിലും ഈ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ കൂടുതൽ ഇൻവേർഡ് ഓറിയന്റേഷൻ കൂടുതൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് അവർക്ക് കൂടുതൽ നമ്മളുടെ രാജ്യത്തെ സാധനം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് തന്നെ അത് സെയിൽ ചെയ്ത് തീർക്കാനാണ് താല്പര്യം. അല്ലാണ്ട് പുറത്തുനിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യാനും അധികം അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പുറത്തുള്ള ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിക്കാൻ അധികം താല്പര്യമുള്ള ആൾക്കാരായിരിക്കില്ല. അപ്പൊ നമുക്ക് ട്രേഡ് നോക്കാണ് ട്രേഡ് പോളിസി നോക്കുകയാണ് നമുക്ക് ഇൻവേർഡും ഉണ്ട് അതുപോലെ ഔട്ട്വേർഡും ഉണ്ട്. ഔട്ട്വേർഡിൽ നമ്മൾ ബിലീവ് ചെയ്യുന്നത് ഫ്രീ ട്രേഡ് ചെയ്യണം, എല്ലാ കാര്യവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം, അതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണെന്നാണ് ബിലീവ് ചെയ്യുന്നത്. ആൻഡ് നേരെ മറിച്ച് ഇൻവേർഡിലാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് ആണ് നമ്മളുടെ രാജ്യത്ത് തന്നെ വിൽക്കുക, നമ്മളെ രാജ്യത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഇൻവേർഡിൽ ബിലീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ജസ്റ്റ് ചെറിയ ടോപ്പിക്സ് ആണ് നമ്മൾ ഇതിലൊരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ബാക്കി കണ്ടീഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് ഫോറിൻ ട്രേഡ് എന്താണ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് എല്ലാവർക്കും അറിയാലോ, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് നമുക്ക് എന്തൊക്കെയാന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. വേഗം മൂന്ന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കെ നമുക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാകും, അതുപോലെ നമ്മളെ കൺട്രീൻ്റെ റിസോഴ്സ് നമുക്ക് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പ്രൈസസിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോറിൻ
ട്രേഡും അതുപോലെ ഇക്കണോമിക് ഡെവലപ്മെന്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻവേർഡ് ഓറിയന്റേഷൻ ഔട്ട്വേർഡ് ഓറിയന്റേഷൻ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ, എങ്ങനെയാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ അറിയാലോ. ഔട്ട്വേർഡ് ഓറിയന്റേഷനിൽ കൂടുതൽ ആൾക്കാരും ഫ്രീ ട്രേഡ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്താലേ പഠിക്കുള്ളൂ, അത് കാരണം നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഡെവലപ്പ് ആവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു പോളിസീസിനാണ് അവർ കൂടുതൽ മഹത്വം കൊടുക്കുന്നത്. ഇൻവേർഡ് ആണെങ്കിൽ നേരെ മറിച്ച് നമ്മൾ തന്നെ നമ്മളെ രാജ്യത്ത് ടെക്നോളജീസ് എല്ലാം ഡെവലപ്പ് ചെയ്യണം, നമ്മൾ വൺ സെൽഫ് ആയിട്ടുള്ള ഫുൾ ഡെവലപ്മെന്റ് നമ്മൾ കൊണ്ടുവരണം, അധികം നമ്മൾ ബാക്കി ഒരു കൺട്രീസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാണ്ടേ എന്ന് ബിലീവ് ചെയ്യുന്നതാണ് ഇൻവേർഡ് ഓറിയന്റേഷൻ. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ക്ലിയർ ആയിരുന്നുള്ള ഈ ഒരു യൂണിറ്റിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ സെക്കൻഡ് പാർട്ട് ഓഫ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ബൈ ബൈ, താങ്ക് യു.